ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടിപ്പ് നമുക്ക് പരിചയപ്പെടാം. അതിൽ ജസ്റ്റ് ഒരു സിമ്പിൾ ട്രിക്കാണ്. ട്രിക്ക് ഞാൻ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നിങ്ങളുടെ മുമ്പിൽ. അത് ഒരു പക്ഷേ കുറച്ച് പേർക്ക് അറിയാമായിരിക്കും, എങ്കിലും മെജോറിറ്റി ഓഫ് ആളുകൾക്കും അത് അറിയാൻ ചാൻസ് കുറവാണ്. അറിയാവുന്നവർ ജസ്റ്റ് നെഗ്ലക്ട് ചെയ്യുക, അറിയാത്തവർ ജസ്റ്റ് വീഡിയോ ഫുള്ള് കാണുക, അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതെന്ന് പറയുന്നത് ഒരു മാത്സിൻ്റെ ട്രിക്കാണ്. ആ മാത്സിലെ ട്രിക്കിൽ നമുക്കറിയാം മാത്സ് നമ്പേഴ്സിൻ്റെ ഒരു ട്രിക്കാണ്. നമ്പേഴ്സിന് ചില പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പല ട്രിക്കുകൾ ഉപയോഗിക്കാം. അതിനകത്തൊരു ട്രിക്കാണ് ഞാനിത് പറയുന്നത്. അതായത് നമ്മുടെ റിയൽ ഏജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ആണ് ഞാൻ പറയുന്നത്. നമ്മുടെ റിയൽ ഏജ്, അതായത് നമുക്ക് അതറിയാം റിയൽ ഏജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ കുറേ ട്രിക്ക് വെച്ചിട്ട്, അതായത് കുറേ സ്റ്റെപ്സ് ഒന്നുമില്ല, ഒരു മൂന്നാല് സ്റ്റെപ്സ് വെച്ചിട്ട് അതിൻ്റെ നമ്മുടെ റിയൽ ഏജ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റിലെ ഒരു നമ്പർ നിങ്ങളുടെ മനസ്സിൽ കീപ്പ് ചെയ്യുക. അതായത് നമ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 to 10, ഇൻ ബിറ്റ്വീൻ 1 to 10, ഇൻക്ലൂഡിങ് 1 and 10. അതായത് നിങ്ങൾക്ക് 1 മുതൽ 10 വരെയുള്ള നമ്പർ നിങ്ങൾക്ക് മെമ്മറിയിൽ സൂക്ഷിക്കാം. അതായത് ഇൻക്ലൂഡിങ് 1 and 10, 1 നിങ്ങൾക്ക് ഉപയോഗിക്കാം, 10 ഉപയോഗിക്കാം. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, അപ് ടു 10, ഇതിനകത്തുള്ള ഏതെങ്കിലും നമ്പർ നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ദ നമ്പർ യു ഹാവ് ഇൻ മെമ്മറി വിത്ത് ദിസ് 2 വെച്ചിട്ട് ആ നമ്പറെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫിഗർ കിട്ടും, അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും. ആ നമ്പർ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, ആ നമ്പർ നിങ്ങൾ ഓർത്ത് വെക്കുക. ആ നമ്പർ ഓർത്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ വീണ്ടും ഒരു 5 ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു ടോട്ടൽ സം കിട്ടും, അല്ലെങ്കിൽ അടുത്തൊരു ഫിഗർ കിട്ടും. ആ ഫിഗർ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച് വെക്കുക. അതായത് നിങ്ങൾക്ക് ടോട്ടൽ ഇപ്പം 5 കൂട്ടിയ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു ഫിഗർ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ഫിഗറിൻ്റെ കൂടെ വീണ്ടും നിങ്ങളൊരു 50 മൾട്ടിപ്ലൈ ചെയ്യുക, 50 വെച്ചിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 50 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾക്കൊരു ഫിഗർ കിട്ടും. ആ ഫിഗറിൻ്റെ കൂടെ ഇഫ് യുവർ ബർത്ത്ഡേ ഹാവ് ഓൾറെഡി ഗോൺ ദിസ് ഇയർ, നിങ്ങളുടെ ബർത്ത്ഡേ ഈ ഇയർ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ 1770, അതായത് 1770 കിട്ടിയ നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അഥവാ നിങ്ങളുടെ ബർത്ത്ഡേ ഈ വർഷം കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ 1769 1769 കൂട്ടുക. നിങ്ങളുടെ ബർത്ത്ഡേ കഴിഞ്ഞെങ്കിൽ 1770 കൂട്ടുക, കഴിഞ്ഞില്ലെങ്കിൽ 1769 കൂട്ടുക. അതായത് ഈ വർഷം ഇപ്പം നമുക്ക് ഏപ്രിലായി, ഏപ്രിൽ ഇത്രയായിട്ട് നിങ്ങളുടെ ബർത്ത്ഡേ കഴിഞ്ഞില്ലെങ്കിൽ 1770 കൂട്ടുക, കഴിഞ്ഞാൽ 1770 കൂട്ടുക, കഴിഞ്ഞില്ലെങ്കിൽ 1769 കൂട്ടുക. അതായത് നിങ്ങൾക്ക് ടോട്ടലൊരു ഫിഗർ കിട്ടി, ടോട്ടലൊരു സംഖ്യ കിട്ടി, ഒരു നമ്പർ കിട്ടി. ആ നമ്പറിനെ നിങ്ങൾ ഏത് വർഷമാണോ ജനിച്ചത്, ഇപ്പോൾ 1995 ജനിച്ചത്, 1995 ജനിച്ചെങ്കിൽ ആ കിട്ടിയ നമ്പറിനെ 1995 വെച്ചിട്ട് കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫിഗർ കിട്ടും. ആ ഫിഗർ ചിലപ്പോൾ 3 ഡിജിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 4 ഡിജിറ്റ് ആയിരിക്കും. 4 ഡിജിറ്റ് കിട്ടുന്നത് ഇപ്പം നിങ്ങളൊരു 10 എന്ന് പറഞ്ഞ നമ്പർ നിങ്ങൾ ഫസ്റ്റിലെ ഓർമ്മ വെച്ചെങ്കിലായിരിക്കും 4 ഡിജിറ്റ് കിട്ടുന്നത്. അല്ലാതെ ബിലോ 10 അല്ലെങ്കിൽ 10 താഴെയുള്ളൊരു നമ്പറാണ് നിങ്ങൾ മനസ്സിൽ ആദ്യം സൂക്ഷിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് 4 ഡിജിറ്റ് നമ്പർ കിട്ടുകയില്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നെങ്കിൽ 3 ഡിജിറ്റ് നമ്പർ കിട്ടും, അല്ലെങ്കിൽ 4 ഡിജിറ്റ് നമ്പർ, മാക്സിമം 4 ഡിജിറ്റ് നമ്പർ നിങ്ങൾക്ക് അത് ആ നിങ്ങളുടെ ബർത്ത് ഇയർ അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച വർഷം കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 4 ഡിജിറ്റ് ഫിഗർ ആയിരിക്കും കിട്ടുന്നത്, ഒരു നമ്പറായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ 3 ഡിജിറ്റ്, 3 ഡിജിറ്റാണ് 99% 3 ഡിജിറ്റ് ആയിരിക്കും കിട്ടുന്നത്. 10 വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു 4 ഡിജിറ്റ് നമ്പർ കിട്ടുകയുള്ളൂ. അത് നിങ്ങൾക്ക് 4 ഡിജിറ്റ് നമ്പർ കിട്ടി, അതിൻ്റെ അവസാനത്തെ 2 ലെറ്റർ നിങ്ങൾ ആ കിട്ടിയ ഫിഗറിൻ്റെ അവസാനത്തെ രണ്ട് നമ്പേഴ്സ്, അതായത് 1's and 10's സ്ഥാനത്ത് കിടക്കുന്ന രണ്ട് നമ്പേഴ്സ് ആയിരിക്കും നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1's and 10's സ്ഥാനത്ത് കിടക്കുന്ന 1's സ്ഥാനത്ത് 9 10's സ്ഥാനത്ത് 2 ആണെങ്കിൽ നിങ്ങളുടെ ഏജ് 29 ആയിരിക്കും. പിന്നെ ബാക്കി വരുന്നത് നിങ്ങളുടെ 1's or 10's 100's പ്ലേസിൽ വരുന്ന നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ ഫസ്റ്റ് വിചാരിച്ച നമ്പറായിരിക്കും. ഇപ്പോൾ 1000's പ്ലേസ് അല്ലെങ്കിൽ 1000's പ്ലേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച നമ്പർ ചിലപ്പം 10 ആയതുകൊണ്ടായിരിക്കും 1000's പ്ലേസിൽ ഒരു നമ്പർ ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ ടോട്ടൽ എപ്പോഴും 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും വരുന്നത്. ഇത് ജസ്റ്റ് സിമ്പിൾ ട്രിക്കാണ്, നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് അത് കിട്ടിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ കൂടുതൽ നല്ല വീഡിയോ ഇത് ചെയ്യും. ഇത് ജസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടാൽ തന്നെ ഉള്ളൂ ട്രിക്കായിട്ട്. ജസ്റ്റ് ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നല്ലതാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.